dears, welcome to Jewel Baby's World. ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. വൈകുന്നേരം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. സ്നാക്ക് എന്നല്ല പറയണ്ടേ, ഇത് കേക്ക് എന്ന് തന്നെ പറയാം. കുട്ടി കേക്ക്, കുഞ്ഞു കേക്കാണ്, അതും ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ നമ്മുടെ ഈ ചാനലിൽ കൂട്ടായിട്ട് നിങ്ങൾ കൂടിയിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടുപുറത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും, അത് ഓൾ എൻ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് ഓക്കെ ആക്കി അതൊന്ന് ഓൺ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കേക്കാണ് കേട്ടോ ഇത്. അതുകൊണ്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഇഡ്ഡലി പാത്രത്തിൻ്റെ ഈ ആ ബൗൾ കണ്ടോ, ആ ബൗളിനകത്ത് ചെറിയ തുളയുള്ള സൈസ് ഇഡ്ഡലി പാത്രമാണ്. ഇങ്ങനത്തെ ഉള്ളത് എടുക്കാതിരിക്കുവാണ് കേട്ടോ നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക്, അപ്പോൾ ഞാനിവിടെ ഇതേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് ഇതെടുത്തത്. അപ്പോൾ ഇതിലേക്ക് ഇനി ഗ്രീസ് ചെയ്യാം. നമുക്ക് നെയ്യോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ വെച്ച് ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി മിക്സിയുടെ ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചിരിക്കുന്നത്. ഏത് മുട്ട വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കോഴിമുട്ടയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ താറാവ് മുട്ടയോ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അളവ് പാത്രങ്ങളൊന്നും തന്നെ വേണ്ട. ഇത് സ്പൂൺ വെച്ചിട്ടാണ്, ടീസ്പൂണാണ് അളവ്, നമ്മൾ സാധാരണ സ്പൂൺ 6 സ്പൂണാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, വെളിച്ചെണ്ണയൊന്നും ചേർക്കരുത്, റിഫൈൻഡ് ഓയിൽ മാത്രമേ ചേർക്കാമുള്ളൂ. ഞാനിവിടെ 4 ടീസ്പൂൺ റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ, വെളിച്ചെണ്ണയ്ക്ക് വേറൊരു രുചിയൊക്കെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ പാലാണ് കേട്ടോ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഈ പാലെന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അങ്ങനെ തന്നെ ഒഴിച്ച് കൊടുക്കരുത്. അതുപോലെ മുട്ടയും ഇതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം കേട്ടോ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അപ്പോൾ തന്നെ എടുത്ത് ചെയ്യരുത്. ഇനി നമുക്ക് നല്ലതുപോലെ ഇത് അടിച്ചെടുക്കാം. നല്ലതുപോലെ പതഞ്ഞ് വരാൻ പാകത്തിന് വേണം അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ലതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട് മുട്ടയൊക്കെ. അപ്പോൾ ശരിക്കും അരഞ്ഞ് വന്നില്ലെങ്കിൽ നമുക്കൊന്നും കൂടെ ഒന്ന് അടിച്ചെടുത്ത് നല്ല ഫൈനായിട്ട് എടുക്കാം. ഇനി മിക്സിയിൽ അടിച്ച് ആ നല്ലതുപോലെ പതഞ്ഞ് വന്നത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നിങ്ങളിപ്പോൾ കാണുമ്പോൾ വിചാരിക്കും കുറച്ചുള്ളൂല്ലോ എന്ന്, നമ്മൾ ആ ഒറ്റ ഇഡ്ഡലി പാത്രത്തിന് വെക്കാനുള്ളതേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. മൈദയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. മൈദ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതേ അളവിന് തന്നെ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. 7 ടീസ്പൂൺ മൈദയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതേ അളവിൽ തന്നെ 7 ടീസ്പൂൺ ഗോതമ്പ് പൊടിയും, ഗോതമ്പ് പൊടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 7 ടീസ്പൂൺ തന്നെ എടുത്താൽ മതി. മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വീതമാണ് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരാനായിട്ടാണ് ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കട്ട കെട്ടാതെ നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിത് കിട്ടണം. അപ്പോൾ നല്ലതുപോലെ കട്ട കെട്ടാതെ നമുക്ക് ഇളക്കിയെടുക്കാം. പൊടികളെല്ലാം നല്ലതുപോലെ ഇതിലേക്ക് ആകുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഇതിലേക്ക് ഉപ്പിടാൻ മറന്നുപോയി, അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കാം. ശരിക്കും ആ പൊടികളൊക്കെ ഇടുന്ന സമയത്ത് തന്നെ ഉപ്പിടേണ്ടതായിരുന്നു, എന്നിട്ട് ഒരുമിച്ച് ഇളക്കിയെടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഉപ്പിടാൻ മറന്നുപോയി. നമുക്ക് 1 പിഞ്ച് ഉപ്പ് മതി. ഇതും നല്ലതുപോലെ ഇതിനകത്തേക്ക് ആകാൻ വേണ്ടി ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി പേസ്റ്റ് ആയതിനു ശേഷം നമുക്ക് ഇത് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഒരു ബൗൾ കൂടി എടുക്കാം. ആ ബൗളിലേക്ക് 1 ടീസ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി ഒരു കൊക്കോയുടെ ഒരു ബാറ്ററും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ കൊക്കോ പൗഡർ വേണം. ഈ പാലിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബാറ്ററില്ലേ, ആ ബാറ്റർ കുറച്ച് നമുക്ക് ഈ കൊക്കോയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു പകുതി ക്വാണ്ടിറ്റി വീതം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറക്റ്റ് പകുതിയോ അല്ലെങ്കിൽ ഒരു കുറച്ച് പോർഷൻ നമുക്ക് ഈ ഒരു കൊക്കോ പൗഡറിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് ഒരു മാർബിൾ സ്റ്റൈലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അധികം കൊക്കോ പൗഡറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ ഒരു കയ്പ്പ് രുചി വരും. ഈ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ തന്നെ ധാരാളം. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഇളക്കി ആ കൊക്കോ പൊടിയെല്ലാം ഇതിലേക്ക് ആകാൻ വേണ്ടി നല്ലതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഇളക്കി ഇനി ഇത് നമ്മുടെ 2 ബാറ്ററും റെഡിയായി കഴിഞ്ഞു.
ഈ സമയം കൊണ്ട് നമുക്കിനി നമ്മുടെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുക്കറൊന്നും അല്ല കേട്ടോ, പാനും അല്ല എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇഡ്ഡലി പാത്രം തന്നെ എടുക്കാം, പക്ഷേ ഇഡ്ഡലി പാത്രത്തിനൊന്നും അത്ര കട്ടിയില്ലല്ലോ. അതുകൊണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉരുളി ശരിക്കും പറഞ്ഞാൽ നല്ല കട്ടിയാണ്. അപ്പോൾ ഉരുളി നല്ലതുപോലെ അടച്ചു വയ്ക്കാനുള്ള ഒരു പാത്രം കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്ത് വയ്ക്കാം. ഇതാ ഇതുപോലെ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ചെറിയ പാത്രമോ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന റൗണ്ട് റിംഗ് ഇല്ലേ, അതോ നമുക്ക് വെച്ചതിന് ശേഷം ഗ്രീസ് ചെയ്ത ഇഡലി പാത്രം ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് ബാറ്റർ, ആ വൈറ്റ് ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ തുളയുള്ള ഇഡ്ഡലി പാത്രം ആയതുകൊണ്ട് നല്ലതുപോലെ ചൂട് വന്നതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആ ഹോളിലൂടെ താഴേക്ക് നമ്മുടെ ബാറ്റർ പോവും. അപ്പോൾ കുറച്ച് വീതമാണ് കേട്ടോ ഇപ്പോൾ ഈ വൈറ്റ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് മുകളിലേക്ക് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ബാറ്റർ ഒഴിക്കാനുള്ളതാണ്. വൈറ്റ് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്പൂണ് കൊണ്ട് തന്നെ നമുക്ക് ഇതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊക്കോ ബാറ്റർ ഇല്ലേ, ആ ബാറ്ററും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ പരന്ന് പോകാത്ത സ്റ്റൈലിൽ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിൻ്റെ നടുഭാഗത്തേക്ക് മാത്രമുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. നമുക്കിനി ഒരു ഡിസൈനൊക്കെ ചെയ്തെടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്പൂണ് കൊണ്ട് ഇതാ ഇതുപോലെ തന്നെ നടുവിലേക്ക് കോരി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കൊരു സ്റ്റീൽ നൈഫോ അല്ലെങ്കിൽ ഈർക്കിലിയോ എടുത്ത് നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ദാ ഇതുപോലെ ഒന്ന് ഇളക്കിയിടുകയോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ഡിസൈൻസ് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും നമ്മുടെ കേക്ക്, ആ ഒരു നല്ല ഡിസൈനിൽ കിട്ടും. അല്ലെങ്കിൽ ദാ ഇതുപോലത്തെ ഒരു ഡിസൈൻ കൊടുത്താലും മതി. ചുമ്മാ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഡിസൈൻ കിട്ടും. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കലയൊക്കെ അങ്ങ് വരട്ടെ, ആ ഒരു കലാപരമായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ ഡിസൈനിൽ നമുക്ക് കേക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ഡിസൈനിൽ ഒന്ന് വരച്ചു കൊടുത്തോ. ഞാനിവിടെ സ്റ്റീൽ നൈഫ് വെച്ചിട്ടാണ്, ഇനി അത് കിട്ടിയില്ലെങ്കിൽ ഈർക്കിലി വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ കലാവാസനകളൊക്കെ ഉണരട്ടെ, ഇതേ സ്റ്റൈലിലൊന്ന് ചെയ്തെടുത്തോ. അപ്പോൾ ഡിസൈൻ ചെയ്ത് നമ്മുടെ കേക്കിനുള്ളതെല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് മൂടി വെച്ച് ഏകദേശം 20 മുതൽ 25 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ഒരു പാകം. ശരിക്കും 20 മിനിറ്റൊക്കെ കറക്റ്റായിട്ട് മതി കേട്ടോ. നല്ല ചൂടുള്ള ഇതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. 20-25 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ റെഡിയായത്. ദാ നല്ല അടിപൊളി സ്പോഞ്ച് മിനി കേക്ക് റെഡിയായി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ ഡിസൈൻ നോക്ക്, ഡിസൈനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇനി ഇത് ചൂടാറാനായിട്ട് വയ്ക്കാം. ചൂടാറിയ ശേഷം ഒന്ന് സൈഡൊന്ന് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ, നമ്മുടെ കേക്കൊന്ന് വിട്ടു പോരാനായിട്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്, ഡിസൈനും എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് വീട്ടിൽ 5 മിനിറ്റ്സും കൊണ്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതായത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം 5 മിനിറ്റ്സും കൊണ്ട് റെഡിയാക്കി കഴിഞ്ഞാൽ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു 20 മിനിറ്റ് മതി. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ മറക്കണ്ട കേട്ടോ. കാരണം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇത് ശരിയായോന്ന് എനിക്കൊന്നും അറിയണ്ടേ. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ, കുട്ടികൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ലേഡീസിൻ്റെ മാത്രം കുത്തുകയല്ല, ആർക്ക് വേണമെങ്കിലും പെട്ടെന്നുണ്ടാക്കി സ്റ്റാർ ആവാനായിട്ട് പറ്റും. സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന കുഞ്ഞു കേക്ക് എല്ലാവർക്കും ഇഷ്ടമായാലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. ഇതുവരെ ഈ ചാനലിൽ കൂട്ടായിട്ട് കൂടിയില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കൊള്ളൂ. നല്ല നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ജ്വൽ ബേബി സർ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.